ചൂളമടിച്ച് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച ശ്രുതി അശോക്, സംഗീത അധ്യാപകൻ രാമപുരം അശോക് കുമാറിൻ്റെയും പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന എം എസ് ശുഭയുടെയും മകളായ കായംകുളം രാമപുരം സ്വദേശി ശ്രുതി അശോക് ചെറുപ്പകാലം മുതൽ തന്നെ ചൂളമടിച്ച് പാടാൻ വിദഗ്ധയാണ്. പിതാവിന്റെ സംഗീത സിദ്ധി കരസ്ഥമാക്കിയ ശ്രുതി നന്നായി പാടുന്നതിനൊപ്പം ചൂളമടിക്കുകയും ചെയ്യും. കുടുംബത്തിലെ അടക്കം പഴമക്കാർ താൻ ചൂളമടിക്കുന്നത് പലപ്പോഴും വിലക്കിയിട്ടുണ്ട്. പെൺകുട്ടികൾ ചൂളമടിക്കാൻ പാടില്ല എന്നാണ് പഴമക്കാർ പറയാറ്. എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്താണ് ശ്രുതി ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയത്. 3 വയസ്സ് മുതലേ സംഗീതം അഭ്യസിച്ചിരുന്നു. അച്ഛനാണ് ഗുരു, രാമൂര് അശ്വകുമാർ. പിന്നീട് 4ാം ക്ലാസ് മുതൽ ഈ വിസിലടിക്കാൻ പാട്ടറിയാവുന്നതുകൊണ്ട് തന്നെ പാട്ടിലൂടെ ഇങ്ങനെ പാട്ടിനിടയിൽ ഇങ്ങനെ വിസിൽ ചെയ്യാനൊക്കെ തുടങ്ങി. ആദ്യം കുറച്ച് എതിർപ്പുകളുണ്ടായിരുന്നു. അങ്ങനെ കല്യാണശേഷമൊക്കെയാണ് ഒരു വിസിലിംഗ് അസോസിയേഷനെ കുറിച്ച് മനസ്സിലാവുകയും ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതോടെ അതിൽ അംഗമായി അവരത് സെലക്ട് ചെയ്തു. അങ്ങനെ ഒരു ടി വി ചാനൽ ഷോയിലൂടെയാണ് നമ്മുടെ വിസിലിങ്ങിലേക്ക് ഒരു ഗിന്നസ് റെക്കോർഡ് എനിക്ക് ലഭിക്കുകയുണ്ടായത്. ഇത് ശ്വാസം നല്ലോണം പിടിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഞാനൊരു ഇടയ്ക്കൊരു ഫിറ്റ്നസ് സെൻ്ററിലൊക്കെ പോയി, കരുവാറ്റയിലുള്ള ഫിറ്റ്നസ് സെൻ്ററിൽ പോയിട്ട് ഫിറ്റ്നസ് ഗുരു എന്നാണ്, അവിടെ പോയാണ് ഈ ശ്വാസത്തിൻ്റെ ഇത് അവിടെ പറഞ്ഞു തന്നത്. അവിടെ പ്രവർത്തകരെല്ലാവരും നമ്മളോട് ഭയങ്കര സപ്പോർട്ടാണ്. അഥവാ എന്തെങ്കിലും സ്റ്റേജ് പരിപാടിക്ക് ഷോകളിലൊക്കെ പോകണമെങ്കിൽ അല്ലെങ്കിൽ റിയാലിറ്റി ഷോയിലൊക്കെ പോകണമെങ്കിലും ഒക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ ഫാദറിലോയും മദറിലോയും വീട്ടിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. വീട് തന്നെ ഒരു 3 കാവും അമ്പലവും അതിൻ്റെയൊക്കെ നടുവിലാണ്. അപ്പോൾ തന്നെ പണ്ടുള്ള പ്രായമുള്ളവർ അന്നേ എതിർത്തു, ഭയങ്കരമായിട്ട് എതിർത്തു. ചൂളം വിളിക്കൽ സന്ധ്യയ്ക്ക് പോലും ചൂളം വിളിപ്പിക്കില്ല, പിന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളും. പിന്നെ നമുക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. ഈസിലിംഗ് ഒരു കലാരൂപമായിട്ട് മാറി എന്നുള്ള കാര്യം നമ്മൾ ഈ ഗ്രാമത്തിലായതുകൊണ്ട് അതിനെപ്പറ്റി അറിഞ്ഞില്ല. അങ്ങനെയാണ് ഈ വിസിലിംഗ് അസോസിയേഷൻ്റെ കാര്യം പത്രത്തിൽ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു വിശാലമായ ലോകം തന്നെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞത്. അങ്ങനെ അതിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷമാണ് എൻ്റെ എല്ലാ മാറ്റങ്ങൾക്കും കാര്യം. കാരണം 3 വയസ്സ് മുതലേ സംഗീതം പഠിച്ചിരുന്നു. അച്ഛനാണ് ഗുരു, രാമൂര് അശ്വകുമാർ. പിന്നെ 4ാം ക്ലാസ് മുതൽ പാട്ടറിയാവുന്നതുകൊണ്ട് ചൂളം അടിച്ച് ഇങ്ങനെ പാടാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കല്യാണ ശേഷമാണ് ഇത് ഇങ്ങനെ ഒരു വിസിലിംഗ് അസോസിയേഷനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. അങ്ങനെ അതിൽ അവർ സെലക്ട് ചെയ്യുകയും ചെയ്തു. ഞങ്ങളൊരു ചാനൽ ഷോയിലൂടെ പങ്കെടുത്തു. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നത്. ഒരു ചാനൽ ഷോയിലൂടെയാണ് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കുന്നത്. ഏഷ്യ ബുക്സ് ഓഫ് റെക്കോർഡ്സും ലിംഗ ബുക്സ് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കിയ ശ്രുതി വിസിലിംഗ് സംഘടനയിൽ അംഗമാണ്. ഈ സംഘടനയെ പ്രതിനിധീകരിച്ചാണ് ചാനൽ ഷോയിൽ ശ്രുതി പങ്കെടുത്തത്. ഇപ്പോൾ കരുവാറ്റ അസിസ്റ്റന്റ് ബ്രാൻഡ് പോസ്റ്റ് ഓഫീസറാണ് ശ്രുതി. സ്കൂൾ കാലയളവിൽ കലാതിലകമായിരുന്ന ശ്രുതി ഐശ്വര്യ പ്രധാനി സ്കൂൾ, മുതുകുളം BHSS, MSM കോളേജ്, BEd സെന്റർ എന്നിവിടങ്ങളിലെ പഠന കാലയളവിലെല്ലാം കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. വിവിധ ചാനലുകളിലെ റിയാലിറ്റി ഷോകളിലും സജീവമാണ് ഈ കലാകാരി. കുട്ടിക്കാലം മുതൽ പാട്ട് പഠിച്ചിരുന്ന ശ്രുതിയുടെ ഗുരു പിതാവായ അശോക് കുമാറാണ്. അദ്ദേഹത്തിന്റെ നിരവധി ഭക്തിഗാന കേസറ്റുകളിലും ശ്രുതി ഗായികയായിട്ടുണ്ട്. ഭർത്താവ് സൂരജ് സിആറും കുടുംബവും നൽകുന്ന പിന്തുണയും പ്രോത്സാഹനവുമാണ് വിസിലിംഗിലൂടെ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കാൻ തനിക്ക് കഴിഞ്ഞതെന്ന് ശ്രുതി പറയുന്നു. കലോത്സവ വേദികളിൽ സംഗീതത്തോടൊപ്പം വിസിലിംഗും ഒരു മത്സര ഇനമായി കാണണമെന്നാണ് ശ്രുതിയുടെ ആഗ്രഹം. ആലപ്പുഴ ഡെസ്ക്, സമയം മലയാളം.